കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിലെ ബികോമാൻ മാനേജ്മെന്റ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന പൊളിയൻപല ക്രൈസ്റ്റ് കോളേജിലെ ബികോമാൻഡ് മാനേജ്മെന്റ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചത്. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം നമ്മുടെ വായുവും നമ്മുടെ ജലവും ശുദ്ധമായാൽ പ്രകൃതി അതിന്റെ യൗവനം വീണ്ടെടുക്കും എന്ന പ്രഖ്യാതമായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ ഒരു ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ പ്രകൃതി നമ്മുടെ കുടിവെള്ളവും നമ്മുടെ വായുവും നമ്മുടെ അന്തരീക്ഷവും എല്ലാം വളരെയേറെ മലീമസമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു നിയമങ്ങൾ കൊണ്ടോ നിയമം അനുശാസിക്കുന്ന സംവിധാനങ്ങളുടെ കാർക്കശ്യം കൊണ്ടോ ഇത് നമുക്ക് നടപ്പിലാക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി മൂന്നാം വർഷ ബികോം ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ വെച്ച് എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന സന്ദേശം നൽകുന്ന തെരുവു നാടകവും സംഘടിപ്പിച്ചു. സംരക്ഷിക്കുന്ന പോലും സംരക്ഷിക്കുന്നു, ഈ ചുറ്റും നടക്കുന്ന പോലും നീ കാണുന്നില്ലേ? ക്രൈസ്റ്റ് കോളേജിലെ ഗ്രീൻ സെല്ലിന്റെയും ബികോം മാനേജ്മെന്റ് വിഭാഗത്തിന്റെയും സംയുക്താത്മകത്തിൽ കോളേജിൽ 50 വൃക്ഷത്തൈകളും നട്ടു. കോളേജ് പ്രിൻസിപ്പാൾ റവർ ഡോക്ടർ അലക്സ് ലൂയിസ് CMI, കോളേജ് ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ റവർ ഫാദർ അനൂപ് തുരുത്തിമറ്റം, CMI കോളേജ് കോർഡിനേറ്റേഴ്സായ എബി സക്കറിയ, ശ്വേത സോജൻ, ഡോക്ടർ എമിൽഡ കെ ജോസഫ്, കൊമേഴ്സ് വിഭാഗം മേധാവി ബോബൻ ടി, അമൽ ജോസ്, ഡോക്ടർ പ്രകാശ്, തോംസൺ മാത്യു, ജോജി ജോസഫ്, തുഷാര TK, ഡോക്ടർ അനുജി എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ഡോസ്, കട്ടപ്പന.